കൊടുവള്ളി എംഎൽഎ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കി. അപ്പീൽ നൽകാനുള്ള സാവകാശം വേണമെന്ന ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഉത്തരവ് 30 ദിവസത്തേക്ക് കോടതി സ്റ്റേ ചെയ്തു. ഇക്കാലയളവിൽ നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാമെങ്കിലും എംഎൽഎ എന്നിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റരുതെന്നും കോടതി വ്യക്തമാക്കി. കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എം എ റസാഖ് മാസ്റ്ററെ വ്യക്തിഹത്യ ചെയ്തു എന്നാരോപിച്ച് വോട്ടറായ കെ പി മുഹമ്മദ്, മുഹമ്മദ് കുഞ്ഞി എന്നിവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അബ്ദുൾ റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കിയത്. റസാഖ് മാസ്റ്ററെ വ്യക്തിപരമായി ആക്ഷേപിച്ചുവെന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള സാക്ഷിമൊഴികളുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കീഴ്ക്കോടതി തീർപ്പാക്കിയ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർത്ത് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഡോക്യുമെന്ററി തയ്യാറാക്കി പ്രചരിപ്പിച്ചു. ഡോക്യുമെന്ററിയുടെ ചിലവ് സ്ഥാനാർത്ഥി മറച്ചുവെച്ചുവെന്നും കോടതി കണ്ടെത്തി. എന്നാൽ താൻ ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ലെന്ന് കാരാട്ട് എംഎൽഎ പ്രതികരിച്ചു. കോടതി വിധിച്ച പോലെ ഒരു പരാമർശവും എന്റെ ഭാഗത്തുനിന്ന് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായിട്ടില്ല. കോടതിക്ക് എങ്ങനെയാണിത് ബോധ്യപ്പെട്ടത് എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കോടതി ശരിവെച്ചുവെന്നും വ്യക്തിഹത്യയാണ് നടന്നതെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കുന്നതിനായി സ്റ്റേ അനുവദിക്കണമെന്ന എംഎൽഎയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. 30 ദിവസത്തേക്ക് സ്റ്റേ അനുവദിച്ച കോടതി എംഎൽഎ എന്ന രീതിയിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റരുതെന്നും നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാമെന്നും വ്യക്തമാക്കി. മീഡിയ വൺ കൊച്ചി. കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയതിൽ സന്തോഷമെന്ന എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എം എ റസാഖ് കോടതി വിധി അനുകൂലമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. തനിക്കറിയാവുന്ന രണ്ട് വോട്ടർമാരാണ് വ്യാജ പ്രചരണത്തിനെതിരെ കേസ് കൊടുത്തത്. നിയമ പോരാട്ടം തുടരുമെന്നും എം എ റസാഖ് സൗദി അറേബ്യയിൽ പറഞ്ഞു. കോടതി വിധിയിൽ വളരെ സന്തോഷം തോന്നി. കാരണം നിയോജകത്തിൽ രണ്ട് വോട്ടർമാരാണ് ഹൈക്കോടതിയുടെ മുമ്പാകെ പരാതി നൽകിയിട്ടുണ്ട്. അസംബന്ധമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായും വോട്ടർമാർക്കിടയിൽ ഇവർ പ്രചരിപ്പിച്ചത് അസത്യമാണ് എന്ന് വോട്ടർമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിലുള്ള അത്രയും മ്ലേച്ഛമായ കാര്യങ്ങളാണ് അവർ സി ഡി നിർമ്മിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചത്. ആ കോടതി വിധിയിൽ ഏറ്റവും സന്തോഷമുള്ളത് ഈ ജനമധ്യത്തിൽ ഇവർ അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിലുണ്ടാക്കിയുള്ള തെറ്റിദ്ധാരണ നീക്കാൻ സാധിച്ചല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ വിഷയം പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് കൊടുവള്ളിയിലെ വിധി ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികതാവാദത്തിന് വിശുദ്ധവാദത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയോ എന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ സി കാരാട്ട് റസാഖിനെ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആദ്യം. ഒപ്പം സി നജീബ് കാന്തപുരം മുസ്ലിം ലീഗ് നേതാവ്, സി എ സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, സി എം മുഹമ്മദ് ഷാഫി ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ എന്നിവരാണ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്. ചർച്ചയിലേക്ക് സി കാരാട്ട് റസാഖിനെ ചർച്ചയുടെ ഭാഗമാക്കാൻ കഴിയും വേഗത്തിലെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യം സി നജീബ് കാന്തപുരം, ഈ കാര്യത്തിൽ നിങ്ങളുടെ പ്രതികരണം തേടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുമ്പോൾ എപ്പോഴും എടുത്തു പറയാൻ തോന്നുന്ന ഒരു കാര്യം തൊട്ട് മുൻപുണ്ടായിട്ടുള്ള അഴീക്കോട്ടെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. അവിടെ അധാർമികമായ പ്രവർത്തനത്തിലൂടെ വിജയം സ്വന്തമാക്കി എന്ന് കോടതി തന്നെ കണ്ടെത്തിയ കേസിൽ പാതി എം എൽ എ ആയി നിൽക്കുന്ന ഒരാളുടെ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ആ പാർട്ടിക്ക് കൊടുവള്ളിയിൽ ഈ റസാഖ് കാരാട്ട് നടത്തിയിട്ടുള്ള അവിഹിത പ്രവർത്തനങ്ങളെ എത്രത്തോളം ധാർമ്മികമായ പ്രതലത്തിൽ നിന്നുകൊണ്ട് വിമർശിക്കാൻ കഴിയും എന്ന പ്രശ്നം ഇതിനകത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ വിശദീകരണം അക്കാര്യത്തിൽ? ഇത് തീർച്ചയായിട്ടും കാരാട്ട് റസാഖിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോടതി വിധിയും അഴീക്കോട് കെ എം ഷാജിക്കെതിരായിട്ടുള്ള കോടതി വിധിയും ഒരു തരത്തിലുമുള്ള താരതമ്യത്തിന് അർഹതയില്ല. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് യഥാർത്ഥത്തിൽ ഈ ഹൈക്കോടതി വിധി, കാരാട്ട് റസാഖിനെതിരായിട്ടുണ്ടായിരിക്കുന്ന ഈ ഹൈക്കോടതി വിധി കേവലം ഒരു കോടതിയുടെ വിധിപ്രസ്താവം എന്നതിനപ്പുറത്ത് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സനാതനമായിട്ടുള്ള ചിന്തകൾക്കുമൊക്കെ അപ്പുറത്ത് നടക്കുന്ന കള്ളച്ചൂതുകൾക്കെതിരായിട്ടുള്ള ഒരു പ്രഹരമായിട്ടാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിൽ നടന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നില്ല. പകരം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത നുണബോംബുകളുടെ പരീക്ഷണമായിരുന്നു കൊടുവള്ളിയിൽ ഉണ്ടായിരുന്നത് എന്ന് ആ തെരഞ്ഞെടുപ്പ് രംഗം വിലയിരുത്തുന്ന ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ, വ്യക്തിഹത്യകൾ, വളരെ നീചമായ രാഷ്ട്രീയ പരമായിട്ടുള്ള ആക്ഷേപങ്ങൾ, അതെല്ലാം നിറഞ്ഞതായിരുന്നു ആ തെരഞ്ഞെടുപ്പ് രംഗം. ഒരു കേവലം ഒരു രാഷ്ട്രീയ രംഗത്തുണ്ടാകേണ്ട മര്യാദകളെല്ലാം ലംഘിച്ച് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ എം എ റസാഖ് മാസ്റ്റർക്കെതിരായിട്ടുള്ള വ്യക്തിഹത്യയും ആക്ഷേപങ്ങളുമാണ് അവിടെ നിറഞ്ഞിരുന്നത്. സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്ന പോലെ വളരെ സാങ്കേതിക അർത്ഥത്തിലുള്ള വിജയം മാത്രമായിരുന്നു എന്ന് ഈ കോടതി വിധി വീണ്ടും അടിവരയിടുകയാണ്. കാരാട്ട് റസാഖ് ഒരു എം എൽ എ ആകാൻ യോഗ്യനായിരുന്നില്ല എന്നത് പൊതുസമൂഹത്തിന് മുഴുവനും അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായും ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്നതിലപ്പുറത്ത് കൊടുവള്ളിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല.
ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല ഇപ്പോഴും യുഡിഎഫും മുസ്ലിം ലീഗും ഒക്കെ വളരെ ശക്തമാണ് കൊടുവള്ളിയിൽ പക്ഷേ ഈ രാഷ്ട്രീയ അധാർമികത കൃത്യമായി കണ്ടെത്താനും അതിനനുസൃതമായ ഒരു വിധി പ്രസ്താവം ഉണ്ടാകാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കഴിഞ്ഞു എന്നത് സന്തോഷകരമായിട്ടുള്ള അതിലേക്കാണ് ഞാൻ ആദ്യം തന്നെ വന്നത് അധാർമികതയുടെ പ്രശ്നം വരുമ്പോൾ ഇന്ന് രാവിലെ ഈ ഇന്ന് ഉച്ചയ്ക്ക് ഈ വിധി ഉണ്ടാകുമ്പോൾ കെ എം ഷാജിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പോലും കടുത്ത ഭാഷയിൽ ഇതിനൊരു വിമർശനം ഉന്നയിക്കാൻ കഴിയാത്ത പരിമിതാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്നതിനൊരു പരിമിതി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് രണ്ടുപേരും ശരിയല്ലാത്ത മാർഗത്തിലൂടെ വിജയിച്ചവരാണെന്ന് ഇതേ കോടതി കണ്ടെത്തിയ കാര്യമാണ് അതിലൊന്ന് വലുതുമൊന്ന് ചെറുതുമെന്ന് വിവക്ഷിക്കാൻ കഴിയില്ലല്ലോ നജീബ് തീർച്ചയായിട്ടും നിഷാദ് അത് തീർച്ചയായിട്ടും രണ്ട് തരത്തിൽ തന്നെയാണ് അതിനെ കാണേണ്ടത് കാരണം കെ എം ഷാജിക്കെതിരായിട്ടുണ്ടായ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനം എന്താണ് കാരാ ട്രസാക്കിനെതിരായിട്ടുള്ള ഉയർന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അത് രണ്ടും നമ്മൾ വിലയിരുത്തണം കെ എം ഷാജിക്കെതിരെ ഉയർന്ന ആക്ഷേപം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വളരെ കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടീസ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചുവെന്നും അത് തെരഞ്ഞെടുപ്പിൽ വർഗീയമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചുവെന്നാണ് ഒന്നാമത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന് ആക്ഷേപിക്കുന്ന ആ പോസ്റ്റ് ആ ഒരു നോട്ടീസ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമാക്കിയാണ് ഇറക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ കെ എം ഷാജിയെയല്ല മുസ്ലിം സമുദായത്തെയാണ് ആ ഒരു നോട്ടീസ് ഇറക്കിയവർ യഥാർത്ഥത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് ഇവിടെ പ്രധാന പ്രശ്നം ആ നോട്ടീസ് മഹസറിൽ പോലുമില്ലാത്ത നോട്ടീസ് കോടതിയിലെത്തിയപ്പോൾ ആ നോട്ടീസിൻ്റെ ഉറവിടവും സ്രോതസ്സും കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായി മുന്നോട്ട് വരുന്നത് കെ എം ഷാജിയാണ് ഇപ്പോഴും ആ വിഷയം തന്നെ നജീബ് ഈ കാര്യത്തിൽ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയായ പരിശോധന നടത്തി വസ്തുത കണ്ടെത്താൻ കഴിയാത്ത വിധം ദുർബലമാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളെന്നാണ് നിങ്ങൾ പറയുന്നത് ഇതേ കാര്യമാണ് കാരാ ട്രസാക്കും അദ്ദേഹത്തിന്റെ ക്യാമ്പും പറയുന്നത് ഒരിക്കലുമല്ല അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നിഷാദ് വളരെ കൃത്യമായി പറയുന്നത് ഒരു തരത്തിൽ കെ എം ഷാജി തനിക്കെതിരെ ഉയർന്ന ഈ ആക്ഷേപത്തിൻ്റെ ഉറവിടം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് കൃത്യതയോടെ പറയുന്നു എന്നാൽ ഇപ്പുറത്ത് കാരാ ട്രസാക്കിനെതിരായി ഉയർന്നത് കേവലം ഒരു നോട്ടീസിൻ്റെ വിവാദമല്ല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉപയോഗിച്ച ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ വിവാദമായിട്ടുള്ള ഡോക്യുമെൻ്ററി ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് അത് പോസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരണത്തിന് വേണ്ടി തുകയടച്ചിരിക്കുന്ന ഒരു ജീപ്പിൻ്റെ പെർമിഷൻ ഉപയോഗിച്ചാണ് ആ പെർമിഷൻ അദ്ദേഹത്തിൻ്റെ പേരിലെടുത്ത പെർമിഷനാണ് ആ ജീപ്പ് ഉപയോഗിച്ചാണ് ഈ ഡോക്യുമെൻ്ററി നാട് മുഴുവനും പ്രചരിപ്പിച്ചത് മൂന്നാമത്തെ കാര്യം ഈ ഡോക്യുമെൻ്ററിയോടനുബന്ധമായി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന കിഴക്കോത്ത് പഞ്ചായത്തിലെ CPMന്റെ സമുന്നത നേതാവായ സുരേഷിൻ്റെ പ്രസ്താവന കൂടി അടങ്ങിയ ഡോക്യുമെന്ററിയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നോക്കൂ താങ്കൾക്ക് എതിരായ കേസിൽ വിധി പറയാൻ കോടതി എന്തൊക്കെ പശ്ചാത്തല വിവരങ്ങൾ എടുത്ത് ഉപയോഗിച്ചു എന്നാണ് നജീബ് കാന്തപുരം പറയുന്നത് അങ്ങനെ കോടതി ഒരു പരിശോധന നടത്തുകയും താങ്കൾ അധാർമികമായ മാർഗത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമാക്കിയത് എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു ഇപ്പം 30 ദിവസത്തെ സ്റ്റേ ആണ് ആ വിധിക്കുള്ളത് ഇടതുമുന്നണിയുടെ ധാർമ്മിക പ്രതലത്തിന് വലിയ തിരിച്ചടി നൽകുകയല്ലേ താങ്കൾ ചെയ്ത് ആ നിലയ്ക്ക് കേരളീയ പൊതുസമൂഹത്തിന് മുൻപിൽ അധാർമികമായി ജയിച്ച ഒരാളാണ് താങ്കളിപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണം നടത്തി എന്ന് പറയപ്പെടുന്ന CD അങ്ങനെ ഒരു CD അങ്ങനെ ഒരു വാഹനത്തിൽ പ്രചരണം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രദർശനം പിന്നെ ഏതെങ്കിലും ഭാഗത്ത് വാഹനത്തിൽ നടത്തുകയാണെങ്കിൽ ഇവിടെ അതിനെ പ്രതിരോധിക്കുവാൻ ഒരുപാട് നടപടിക്രമങ്ങൾ നിലവിലുണ്ട് നിയമങ്ങൾ നിലവിലുണ്ട് ഇപ്പൊ ഒന്ന് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാം രണ്ട് പോലീസിന് പരാതി കൊടുക്കാം മൂന്ന് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുക്കാം ഈ UDFന്റെ ആളുകൾക്ക് വാഹനം പിടിച്ചു വെച്ച് ഇവരെ കയ്യോടെ ഏൽപ്പിക്കാം ഇങ്ങനെ ഒരു CD പ്രദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ വാഹനവുമായിട്ട് എല്ലാ കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരാദ്യമായി ഇങ്ങനെ ഒരു നടപടി ചെയ്യാതിരുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രദർശനം നടത്തുകയോ ഒരു വ്യക്തിയെ വ്യക്തിയത്ത് നടത്തുവാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല രണ്ടാമത്തൊരു കാര്യം ഇവര് വ്യാജമായി ഉണ്ടാക്കിയിട്ടുള്ള CD ആ CD കോടതിക്ക് മുമ്പേ സമർപ്പിക്കുകയും കോടതി അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് അയക്കുകയും ഹൈദരാബാദിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അത് വ്യാജമാണ് എന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ കോടതി വിധി പോലും സ്വാഭാവികമായിട്ടും ആ CDയുടെ ഉറവിടം ശരിയല്ല അത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായിട്ടും ഞാൻ തള്ളുന്നു എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പൊ കോടതി ആ കണ്ടെത്തലുണ്ടായപ്പോ
അതിനെ എങ്ങനെ ന്യായീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്? എങ്ങനെയാണ് വ്യക്തിഹത്യ നടത്തി എന്ന് പറയുന്നത്? കാരാട്ട് റസാഖ് താങ്കൾക്ക് അനുകൂലമാം വിധമാണ് കോടതിയുടെ കണ്ടെത്തലുകളെങ്കിൽ താങ്കൾ എങ്ങനെയാണ് പിന്നെ അയോഗ്യനായത്? അത് കോടതി പറയുന്നതിന്റെ ഒരു കാര്യമാണ്. എന്തിനാണ് ഞാൻ അയോഗ്യനായത് എന്നുള്ളത്? അല്ല, ഈ കാര്യത്തിൽ കോടതി പരിശോധിക്കുമ്പോൾ കോടതിക്ക് മനസ്സിലാവുന്ന കാര്യം വിധിന്യായം പരിശോധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അല്ല, താങ്കൾക്ക് അല്ല ഈ വിധിന്യായം താങ്കൾ ഈ വിധിപ്പകർപ്പ് കിട്ടിയോ? താങ്കൾക്കില്ല. വിധിന്യായത്തിൽ എങ്ങനെയാണ് ഞാൻ അയോഗ്യനാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്കും മനസ്സിലായിട്ടില്ല, എന്റെ അഡ്വക്കേറ്റുമാർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ വിധിപ്പകർപ്പ് കിട്ടിയില്ല, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിധിപ്പകർപ്പ് കിട്ടിയില്ല, ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു ആരോപണങ്ങൾ നിലനിൽക്കാത്തത് കൊണ്ടാണ് സുപ്രീം കോടതിയെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ കാരാട്ട് റസാഖ്, താങ്കൾ പറയുന്നത് താങ്കൾക്ക് ഈ കാര്യത്തിൽ താങ്കൾക്കോ താങ്കളുടെ അഭിഭാഷകർക്കോ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, വിശദാംശം ഒരു കോർട്ട് ഓർഡറായി കിട്ടിയിട്ടില്ല എന്നാണ്. പിന്നെ എങ്ങനെയാണ് അതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസിന്റെ സോഴ്സിനെ മുഴുവൻ കോടതി വ്യാജമണ്ണ് എന്ന് കണ്ട് നിരാകരിച്ചു എന്നൊക്കെ താങ്കൾ പറയുന്നത്? കോടതിയുടെ ഓർഡർ പരിപൂർണമായിട്ട് ഞാൻ കിട്ടിയിട്ടില്ല. പക്ഷെ അവിടെ കോടതിയിൽ പരാമർശം നടത്തിയത്, കോടതിയിൽ പിന്നെ ജഡ്ജി ബഹുമാനപ്പെട്ട ജഡ്ജ് പരാമർശം നടത്തിയത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും തള്ളുന്നു എന്നാണ്. ഇലക്ട്രോണിക് എവിഡൻസിനെ അടിസ്ഥാനമാക്കിയുള്ള കേസാണിത്. അങ്ങനെ ആ എവിഡൻസ് തള്ളിക്കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് താങ്കൾ അയോഗ്യനാവുന്നത് എന്നാണ്. താങ്കൾ ഈ സോഴ്സുമായി ബന്ധമുള്ളയാളാണെന്ന് കോടതിക്ക് പരിശോധനയിൽ ബോധ്യപ്പെടുകയാണ്. അതായത് ഈ വ്യാജ CD പ്രചരിപ്പിക്കുന്നതിന്റെ സ്രോതസ്സുമായി താങ്കൾക്ക് ബാന്ധവമുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയും അങ്ങനെ താങ്കളെ അയോഗ്യനാക്കുകയും ചെയ്യുന്നുവെന്നാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ല, അതിപ്പോ നാളെ അതിന്റെ വിധിയുടെ പകർപ്പ് കിട്ടിയാലേ വ്യക്തമാവും. ഇപ്പോ കോടതിയുടെ വാക്കാലുള്ള പരാമർശത്തിൽ ഈ പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പിന്നെ CD പൂർണ്ണമായിട്ടും ഞാൻ തള്ളുന്നു, അത് ഒഴിവാക്കുന്നു എന്നാണ് പരാമർശിക്കപ്പെട്ടത്. ആ നിലക്ക് അത് പരാമർശിക്കപ്പെട്ട സ്ഥിതിക്ക് എങ്ങനെയാണ് ഞാൻ അയോഗ്യനാവുന്നത് എന്ന് സംശയിക്കുകയാണ്. അത് സംബന്ധിച്ച് കോടതി ഏത് കണ്ടെത്തലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പഠനത്തിന് വിധേയമായിട്ടേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ കോടതി വിധി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും. എല്ലാ ഫൈൻഡിങ്സും കണ്ടെത്തലുകളും താങ്കൾക്ക് അനുകൂലമാവുകയും അതിനുശേഷം നിങ്ങൾക്കെതിരായ ഒരു വിധി പറയുകയും ചെയ്യുക എന്നത് സാധ്യമല്ല. അങ്ങനെ ഉണ്ടാവുകയും ചെയ്യില്ല. കോടതി താങ്കൾക്കെതിരായി എന്തെങ്കിലും ഒന്ന് തീർച്ചയായും കണ്ടെത്തിയിട്ടുണ്ടാവും. രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ, ക്ഷമിക്കണം, ഉച്ചയ്ക്ക് സംസാരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞത് ഈ ജഡ്ജ് വിരമിക്കാൻ പോവുകയാണ്, അതിന് മുൻപായി അദ്ദേഹം ഒരു പ്രത്യേക താല്പര്യത്തോടെ പറഞ്ഞ വിധി എന്ന നിലക്കാണോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു വിമർശനമാണ് താങ്കൾ ഉന്നയിച്ചത്. അതായത് ജഡ്ജി ഈ പറയുന്ന തെളിവുകളുടെയും മറ്റ് സാഹചര്യ വിവരങ്ങൾക്കും ഒക്കെ അപ്പുറത്തുള്ള ഒരു താല്പര്യം അതിനകത്ത് കാണിച്ചു വന്ന്, അങ്ങനെ ഒന്ന് ആക്ഷേപിക്കാൻ എന്ത് അടിസ്ഥാനമുണ്ട് സി റസാഖ്? അല്ല, ഞാൻ ഉച്ചക്ക് നിങ്ങളോട് പറഞ്ഞത് ജഡ്ജി 2 ദിവസം കൊണ്ട് വിരമിക്കാൻ പോകുന്നു എന്നാ. അതിനുള്ളില് മറ്റു ലക്ഷ്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതിലില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. 2 ദിവസം കൊണ്ട് അദ്ദേഹം വിരമിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ഇത് പറഞ്ഞത് എങ്ങനെയാണെന്ന് പരിശോധിക്കണമെന്ന് താങ്കൾ പറഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് സാമാന്യ ബുദ്ധിയുള്ളവർ? അല്ലെ, ഇതിൽ കോടതിയുടെ പേരിലെ വിശ്വാസത നമ്മൾ ചോദിച്ചിരുന്നില്ല, ജഡ്ജിയെ സംബന്ധിച്ചും നമ്മൾ ചോദിച്ചിരുന്നില്ല. ഏത് രൂപത്തിലാണ് ഇതിന്റെ ഫൈൻഡിങ് വന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കോടതി പരാമർശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു കണ്ടെത്തലാണ്. ആ കണ്ടെത്തൽ വഴി എന്നെ അയോഗ്യനാക്കാൻ പിന്നെ എന്ത് കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ആ വ്യക്തമാക്കാൻ ആകാത്തത് കൊണ്ടാണ് ഈ കാര്യത്തിൽ ഇതിന്റെ പിന്നെ വിധിയുടെ പകർപ്പ് പൂർണ്ണമായിട്ടും കിട്ടണമെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അതിന്റെ പകർപ്പ് കിട്ടിയതിനു ശേഷമേ കാര്യങ്ങൾ വ്യക്തമായി ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയുള്ളൂ. താങ്കളുടെ അല്പസമയം കൂടി തുടരാമോ? ദയവായി താങ്കളുടെ തത്സമയം എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ എത്താൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല. നജീബ്, അദ്ദേഹം പറയുന്നത് കോടതിയുടെ ഫൈൻഡിങ്സ് മുഴുവൻ അദ്ദേഹത്തിന് അനുകൂലമാണ്. ഈ പറയുന്ന വീഡിയോ എവിഡൻസിന്റെ സ്രോതസ്സും ഇദ്ദേഹവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടെന്ന്, അത് ചേർന്നു പോകുന്നില്ല അദ്ദേഹം പറഞ്ഞ വിശദീകരണം. യഥാർത്ഥത്തിൽ കാരാട്ട് റസാഖ് ഇപ്പോഴും അദ്ദേഹത്തെ കോടതി ഹൈക്കോടതി അയോഗ്യനാക്കിയ വിവരം തന്നെ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇപ്പോഴും കൊടുവള്ളി അങ്ങാടിയിൽ സംസാരിക്കുന്ന പോലെ ഹൈക്കോടതിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. കോടതി നടപടികളെക്കുറിച്ചൊരു സാമാന്യ ധാരണ പോലും ഇല്ലാത്ത ഒരു MLA ആണ് അദ്ദേഹം എന്ന് ആവർത്തിച്ച് അദ്ദേഹം തെളിയിക്കുകയാണ്. ഇതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, കോടതി അയോഗ്യനാണെന്ന് അദ്ദേഹത്തെ തീരുമാനിക്കുമ്പോൾ ജനം നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. സാങ്കേതിക വിജയം മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. ഞാനതിലേക്ക് വരാം. യഥാർത്ഥത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ അപാകതകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന ഒരു അടിസ്ഥാനം എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. അയോഗ്യനായി കഴിഞ്ഞിരിക്കുന്നു കാരാട്ട് റസാഖ്, താങ്കൾ
താങ്കളിപ്പോൾ അയോഗ്യനല്ല എന്നുള്ളത് താങ്കൾക്ക് പോലും അറിയില്ലെങ്കിൽ പിന്നെ ആരോടാണ് നമ്മൾ പറയേണ്ടത്? യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായ വിഷയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് താങ്കൾ കാണിച്ചിട്ടുള്ള കള്ളച്ചുവതുണ്ട്, രാഷ്ട്രീയ മര്യാദകേടുണ്ട്, അധാർമികതയുണ്ട്. ആ അധാർമികതയ്ക്കെതിരായി വളരെ ശക്തമായ ഒരു തിരിച്ചടി താങ്കൾക്ക് കാത്തിരുന്ന ദൈവം തന്നിട്ടുള്ള ഒരു ശിക്ഷ തന്നെയാണ് ഈ ഒരു വിധിയിൽ. കൂടുതൽ ക്ലാരിറ്റീസ് അഡ്വക്കേറ്റ് എം മുഹമ്മദ് ഷാഫിയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ കൂടിയാണ്. ശ്രീ മുഹമ്മദ് ഷാഫി, ഈ എന്തൊക്കെ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തൊക്കെ വിവരങ്ങൾ ശരിയായി കണ്ടെത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരാട് റസാഖിനെ കോടതി അയോഗ്യനാക്കുന്നത്? അദ്ദേഹം പറയുന്നു കോടതി തനിക്കെതിരായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന്. കോടതി അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ എബ്രഹാം മാത്യു അദ്ദേഹത്തിനെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം അയോഗ്യനാക്കി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുള്ളത്. പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാരണം, ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 123(4) പ്രകാരം ഒരാളെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ പ്രചരണം നടത്തി എന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് ഒരുപാട് തെളിവുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് മീഡിയയുടെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓറൽ എവിഡൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടുള്ള ആളുകൾ, അത് അറിഞ്ഞിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് വിശദമായി കോടതിയിൽ ക്രോസ് വിസ്താരത്തിലടക്കം വളരെ വ്യക്തമായി കാര്യങ്ങൾ കോടതിയെ വെളിപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ 95-2000 കാലഘട്ടത്തിൽ എം എ റസാഖ് മാസ്റ്റർ, അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി, കിഴക്കോത്ത് പഞ്ചായത്തിലെ ചളിക്കോട് വാർഡിൽ മെമ്പറായിരുന്ന സമയത്ത് സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നുള്ള ഒരു പഴയ പരാതി, അതിലെ ആ പുളിയുള്ളതിൽ മുഹമ്മദ് എന്ന് പറയുന്ന പരാതിക്കാരൻ ആദ്യം റസാഖ് മാസ്റ്ററുടെ പേര് വെച്ചുകൊണ്ട് പരാതി കൊടുത്തു. അത് പോലീസിന്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള പ്രതികളുടെ കാര്യത്തെക്കുറിച്ച് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും അത് ബഹുമാനപ്പെട്ട താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തെളിവൊന്നുമില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രതികളെയും കൂടെ വെറുതെ വിട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ പ്രതികളെ വെറുതെ വിട്ടുന്ന കാര്യമൊക്കെ അറിയുന്ന രണ്ടാളുകൾ ഈ പശ്ചാത്തലത്തിലുണ്ട്. ഒന്ന്, എൻ കെ സുരേഷ് എന്ന് പറയുന്ന കാരാട്ട് റസാഖിന്റെ ഇലക്ഷനിലെ കൗണ്ടിംഗ് ഏജന്റും അതുപോലെ തന്നെ കിഴക്കോത്ത് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമാണ്. അദ്ദേഹം അന്ന് സി പി ഐ എമ്മിന്റെ കിഴക്കോത്ത് ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം താമരശ്ശേരി ഏരിയ കമ്മിറ്റി മെമ്പറുമാണ്. അദ്ദേഹം ഈ വീഡിയോക്കകത്ത് വളരെ വ്യക്തമായിക്കൊണ്ട് പഴയ കാര്യങ്ങൾ വളരെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഞങ്ങൾ വിസ്തരിച്ചു കൊടുത്തു. വിസ്തരിച്ച സമയത്ത് അദ്ദേഹം ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിക്കൊണ്ട് ഇതിലുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ടുകൊണ്ട് പറയുകയുണ്ടായി. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് അദ്ദേഹം തന്നെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഈ എളേറ്റിൽ എം ജെ ഹൈസ്കൂളിന് +2 ലഭിക്കാതിരിക്കാൻ കാരണം ആര് എന്നാണ് ഈ വീഡിയോയിലൊരു ചോദ്യം. അത് എം എ റസാഖ് മാസ്റ്റർ ആ പ്രദേശത്തുകാരനാണ്, ആ പ്രദേശത്ത് അതിന്റെ അയൽവാസിയാണ്. അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്കൊക്കെ ഇത് അദ്ദേഹത്തിനെതിരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ള പരാമർശങ്ങൾ, 3 പരാമർശങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാരാട്ട് റസാഖ് പല പിന്നെ പത്രസമ്മേളനങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടു, എന്തുകൊണ്ട് യു ഡി എഫ് ഒരു പരാതി ഇലക്ഷന്റെ മുമ്പ്, തെരഞ്ഞെടുപ്പ് പോളിംഗിന് മുമ്പ് കൊടുത്തില്ല എന്ന്? അത് ശുദ്ധ കളവാണ്. ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഇലക്ഷൻ ഹരജിയിൽ അനക്സർ ജെ ആയിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റായിട്ടുള്ള എ അരവിന്ദൻ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനും താമരശ്ശേരി DYSP അതുപോലെ തന്നെ കൊടുവള്ളി പോലീസിന് കൊടുത്തിട്ടുള്ള 13-ാം തീയതിയിലെ പരാതി ഒന്ന് പരിശോധിക്കണം. അങ്ങ് അതിനകത്ത് വളരെ വ്യക്തമായിക്കൊണ്ട് പുളിയുള്ളതിൽ മുഹമ്മദിന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ LCD ക്ലിപ്പിങ്ങുകളായിട്ട് മണ്ഡലത്തിൽ ഉടനീളം പ്രചരണം നടത്തുന്നു, തടയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുവള്ളി പോലീസ് ഈ പുളിയുള്ളതിൽ മുഹമ്മദിനെ കണ്ട് മൊഴിയെടുത്തിട്ടുണ്ട്, ഇവരോട് പ്രചരണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാമുള്ള മറുപടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, എന്താണ് താങ്കൾക്കെതിരായി കണ്ടെത്തിയ എവിഡൻസ് എന്ന്. മറ്റൊന്ന്, നേരത്തെ തന്നെ UDF ഇത് തടഞ്ഞു വെക്കാമായിരുന്നല്ലോ, പരാതി കൊടുക്കാമായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിശദാംശമാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്.
ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, കോടതിയിൽ ഇവർ ഹാജരാക്കിയിട്ടുള്ളത് ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. ഇത് കോടതി പാടെ തള്ളിയിരിക്കുകയാണ്. ഓറൽ എവിഡൻസിന്റെ മുകളിലാണ് ഇപ്പോ വിധി വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓറൽ എവിഡൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് യു ഡി എഫുകാരല്ല, മുസ്ലിം ലീഗുകാരാണ്. ഒരൊറ്റ യു ഡി എഫിലുള്ള മറ്റൊരു പാർട്ടിക്കാരും ഒരു എവിഡൻസ് കൊടുത്തിട്ടില്ല. അപ്പൊ മുസ്ലിം ലീഗുകാർ കെട്ടിച്ചമ്മച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ്. അവർ തെരഞ്ഞെടുപ്പോടുകൂടി എന്റെ നേരെ നടത്തപ്പെടുന്ന ആരോപണങ്ങളാണ്. ഞാൻ ആരെയും വ്യത്യാസം നടത്തിയിട്ടില്ല, ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് പരാതി കൊടുത്തോ എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. അന്ന് യു ഡി എഫ് ആണ് അധികാരത്തിലുള്ളത്, കേരളം ഭരിക്കുന്ന യു ഡി എഫ്. എന്തുകൊണ്ട് യു ഡി എഫിന്റെ പോലീസ് ഈ പ്രചരണം നടത്തുന്ന വാഹനം പിടിച്ചെടുത്തില്ല, ആ വാഹനത്തിലെ സീരി പിടിച്ചെടുത്തില്ല, എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്തില്ല, എന്തുകൊണ്ട് യു ഡി എഫിന്റെ ആളുകൾ ഈ വാഹനം തടഞ്ഞു വെച്ചു? ഇതൊക്കെ ഇതൊക്കെ താങ്കൾ കോടതിയിൽ അവതരിപ്പിച്ച പോയിന്റുകളല്ലേ? ഇതൊക്കെ എന്റെ ഭാഗത്താണ് ന്യായമെന്ന് കോടതി അറിയിച്ചില്ലേ? ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇപ്പോ കുറച്ചാളുകൾ വന്ന് ഒരു എവിഡൻസ് കൊടുത്തത് കൊണ്ട് മാത്രം ചിലപ്പോ സ്വാഭാവികമായിട്ടും കോടതിയുടെ വിധി അവർക്ക് അനുകൂലമായിരിക്കാം. പക്ഷെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത് വ്യക്തമായി കോടതിയിൽ സുപ്രീം കോടതിയിൽ പിന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ ബോധ്യപ്പെടുത്തലിൽ കൂടി മാത്രമേ ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കൂ കഴിയുകയുള്ളൂ എന്നാണ് താങ്കൾ അല്പം കൂടി തുടരണം. സി എ സജീവൻ, നോക്കൂ, ഇവിടെ നേരത്തെ അഴീക്കോട്ട് കെ എം ഷാജിയുടെ വിധി വരുന്നു, ഇപ്പോ കാരാട്ട് റസാഖിന്റെ വിധി വരുന്നു. വരുമ്പോഴൊക്കെ ഈ എഫക്റ്റഡ് പാർട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാട് നമുക്കറിയാമല്ലോ. കോടതി ഈ വിവരങ്ങളെ ശരിയാംവണ്ണം പരിശോധിക്കാതെ, ശരിയായ നിയമവഴികളിലൂടെ അനലൈസ് ചെയ്യാതെയാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ ഒരു ശരിയായ വിധിയായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ്. അതായത് നമ്മുടെ ഹൈക്കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയും തെരഞ്ഞെടുപ്പ് ചട്ടം പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇവരുടെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടത്ര സുശക്തമല്ല, അത് ദുർബലമാണ് എന്ന നിലയിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അത് എത്രത്തോളം നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു പ്രതിരോധ മാർഗമാണ് ശ്രീ സജീവൻ? അല്ല, അതിനെ നമ്മൾ അങ്ങനെ കാണേണ്ട ആ രീതിയിലല്ല. തനിക്ക് എതിരായിട്ട് ഒരു വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിലേക്ക് അപ്പീൽ പോകാൻ പറ്റുമെങ്കിൽ, മേലെയുള്ള കോടതിയിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ, പറ്റുന്നൊരവസ്ഥയുണ്ടെങ്കിൽ, അതിന് അവസരമുണ്ടെങ്കിൽ, ആദ്യത്തെ വിധി പൂർണ്ണമായും ശരിയാണ്, അത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു ഒരാളും പറയില്ല. അത് ഏത് കേസിലാണെങ്കിലും എല്ലാ ആളും തോൽക്കുന്ന കക്ഷി എപ്പോഴും ഈ വിധിയിൽ കുറേ പാളിച്ചയുണ്ട്, അതുകൊണ്ട് നമ്മൾ അടുത്ത കോടതിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഏറ്റവും ഉയർന്ന സമുന്നതമായ കോടതിയാണെങ്കിൽ പോലും, നമ്മൾ ഈ ശബരിമല പ്രശ്നം, അവിടെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതമായ നീതിപീഠത്തിൻ്റെ ഭരണഘടനാ ബെഞ്ചാണ്, അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ആ തീരുമാനം വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോഴും ആളുകൾ എന്താ പറയുന്നത്, ഇത് അവസാനത്തേതല്ല. അതിനെതിർക്കുന്ന ആളുകൾ പറയുന്നത് ഇത് അവസാനത്തേതല്ല, റിവ്യൂ പെറ്റീഷൻ ഉണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ അതിന് നമ്മൾ ആ രീതിയിൽ മാത്രമേ കാണേണ്ടതുള്ളൂ. അല്ലാതെ അവർ ഈ നിയമത്തിനെ വെല്ലുവിളിക്കുന്നതെന്നോ കോടതിക്കോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ എന്നോ അധികാരമില്ല, വിവരമില്ല എന്നല്ല. ഇപ്പോൾ കാരാട്ട് റസാഖ് പറഞ്ഞൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു തെളിവും ഇല്ല. ഇത് കൊടുത്ത മുഴുവൻ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് പിന്നെ എന്താണ് ഇതിന് വിധി വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാൻ തോന്നുക, ഈ കോടതിയിൽ ജഡ്ജിന് ഒരു വിവരവുമില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന് ഇതല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. കോടതി തന്നെ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോകാൻ അവസരം കൊടുത്തിട്ടുണ്ട്, അതുവരെ വിധി റദ്ദാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ തരത്തിലാണ് പറയുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കൊക്കെ അറിയാവുന്ന പോലെ കോടതി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് ഈ പൂർണ്ണമായും ബോധ്യപ്പെടും. അതിൽ ഈ ഇലക്ട്രോണിക്സ് എവിഡൻസ് ആണോ എടുക്കേണ്ടത്, ഓറൽ എവിഡൻസ് ആണോ എടുക്കേണ്ടത്, കോടതിക്ക് ബോധ്യമാകുന്ന എവിഡൻസുകൾ അതിൽ സ്വീകരിക്കാവുന്നത് സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യും. അല്ലാതെ ഈ പറയുന്ന ആളുകൾ കൊടുക്കുന്ന ഹർജിക്കാരൻ കൊടുക്കുന്ന മുഴുവൻ കാര്യങ്ങളും സ്വീകരിച്ചാൽ മാത്രമേ ആ വിധി അനുകൂലമായിട്ട് പറയാവൂ, അല്ലെങ്കിൽ വിധി ഒരു കാര്യത്തിൽ വിധി പ്രസ്താവിക്കാവുന്നില്ലല്ലോ. ആ കൊടുക്കുന്ന വിധി ഇപ്പം റസാഖ് മാഷയുടെ വക്കീൽ കൊടുക്കുന്ന വിധി എന്നല്ല, തെളിവുകളെന്ന് പറയുന്നത് ആ തെളിവുകളെല്ലാം കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടണമെന്നില്ല. പക്ഷേ ബോധ്യപ്പെടാവുന്ന കുറേ തെളിവുകൾ,
ആ തെളിവുകൾ വെച്ചുകൊണ്ട് കോടതി പറയുന്നു ഇതാ ഇതിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ വ്യാജമായിട്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ട് തെറ്റായ വിവരങ്ങൾ വെച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തിയതാണ് മനസ്സിലാക്കുകയും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. സി എ സജീവൻ, ഇവിടെ ഇപ്പോൾ ഈ കേസ് വരുമ്പോൾ പൊടുന്നനെ ഉയർന്നു വരുന്ന മറ്റൊന്ന് തൊട്ട് മുൻപ് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുൻപുണ്ടായ അഴീക്കോട്ടെ കെ എം ഷാജിയുടെ കാര്യമാണ്. ഇപ്പോൾ നജീബ് കാന്തപുരം പറയുന്നത് ഈ രണ്ട് കേസുകളും നമ്മൾ മെറിറ്റ് വെച്ച് പരിശോധിച്ചാൽ റസാഖിൻ്റെ കേസിന് കൂടുതൽ ആഴമുണ്ട്, മറ്റത് കുറച്ചുകൂടി ദുർബലമായ ഒന്നാണ്, അത് വേഗത്തിൽ എക്സ്പോസ് ചെയ്യപ്പെടാവുന്നതോ സുപ്രീം കോടതി തള്ളിക്കളയാവുന്ന ഒന്നോ ആണെന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? രാഷ്ട്രീയ പരിസരം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകൂടിയാണ്. യു ഡി എഫിന് പൂർണ്ണ ശക്തിയോടെ ഈ വിഷയത്തിൽ ആഞ്ഞടിക്കാൻ കഴിയാത്ത ഒരു പരിമിതാവസ്ഥയുണ്ട്, അത് യാഥാർത്ഥ്യമാണ് എന്ന് വിചാരിക്കുന്നോ താങ്കൾ? ഇപ്പോൾ നജീബ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് രണ്ട് രീതി, രണ്ട് ഈ കേസ് രണ്ടും ഒരേപോലെയാണ്, തിരഞ്ഞെടുപ്പ് കേസാണ്, ജയിച്ച എം എൽ എക്കെതിരെ പരാജയപ്പെട്ട ആൾ കൊടുത്തിട്ടുള്ള കേസാണ്. അതിൽ പറയുന്നത് തനിക്കെതിരെ തന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടിയാണ് എന്ന് രണ്ട് കേസും സമാനമാണ്. പക്ഷേ ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ ഷാജിയുടെ ഒരു വാദമെന്ന് പറയുന്നു, ഷാജി ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ളതും ഇതാണ്. ഇത് ഈ ഉണ്ടാക്കിയ ഇത് പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടുള്ള നോട്ടീസ്, ഇത് ഞാൻ ചെയ്തതല്ല, ഇത് നേരെ മറിച്ച് ഇവർ വ്യാജമായിട്ടുണ്ടാക്കിയാണ്, അതിന് വേണ്ട തെളിവുണ്ട് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് കോടതിയിൽ അത് കാണിക്കും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നതിന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അതിന് കുറേ അദ്ദേഹം പോലീസ് ഇങ്ങനെ പിടിച്ചെടുത്തതിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒരു അദ്ദേഹത്തിന് വാദമാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ, നിയമത്തിന് മുന്നിലുണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെ ഈ രണ്ട് മുമ്പിൽ തെളിവുകൾ കൊടുത്തിരിക്കുന്നു, കോടതിക്ക് മുമ്പാകെ തെളിവുകൾ എത്തിയിരിക്കുന്നു. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു, കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നീട് അത് ശരിയല്ല എന്ന് മേൽക്കോടതിയിലേ പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന കോടതി വിധി പ്രസ്താവിച്ച ജഡ്ജിന് വിവരമില്ല, അദ്ദേഹം പൂർണ്ണമായിട്ട് നോക്കിയില്ല, ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. കേസിൻ്റെ മെറിറ്റ് വെച്ചുകൊണ്ട്, നിയമവശം വെച്ചുകൊണ്ട് ഈ രണ്ട് കേസും, അഴീക്കോട്ടെ കേസും ഇപ്പോൾ കൊടുവള്ളിയിലെ കേസും, രണ്ടും ഒരേപോലെ തന്നെയാണ്. പക്ഷേ പിന്നെ ഇവിടെ പറയുന്നത് ഇതിൽ ഈ ഇത് ഇതൊക്കെ കുറേ തെളിവുകൾ കുറേ കൂടി ഇവർ തന്നെ ഉണ്ടാക്കിയതാണ് എന്നതിൽ ആ സി ഡിയിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന ആളുകളുടെയൊക്കെ വെച്ചുകൊണ്ട് ഇത് വളരെ കൃത്യമാണ് എന്നൊരു ഒരു ഇത്. മറ്റേത് എവിടെ ഉണ്ടാക്കി, എവിടെ ആരച്ചടിച്ചു, ആരാണിത് വിതരണം ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ വേഗനസ് ഒരു വേഗമായിട്ടൊരു അവസ്ഥയുണ്ട് എന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് അങ്ങനെ പോലും ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിപ്പോൾ ഒരുപക്ഷെ ലീഗ് ഷാജിക്ക് പറയാം, മുസ്ലിം ലീഗിന് പറയാം, അല്ലെങ്കിൽ ഇവിടെ കാരാട്ട് റസാഖിന് പറയാം, അല്ലെങ്കിൽ എൽ ഡി എഫിന് പറയാം, ഇതൊക്കെ പറയുന്നത്. പക്ഷേ പുറത്തുള്ള ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ കോടതിയുടെ വിധിയാണ്, കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇനി മേൽക്കോടതിയിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റുമെങ്കിൽ അവിടെ വരുന്ന വിധി പാടില്ല എന്ന് പറയുകയാണെങ്കിൽ നിയമവ്യവസ്ഥ. ഈ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ നജീബ് ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വലിയ രാഷ്ട്രീയ ചൂതാട്ടം അവിടെ നടത്തി, അല്ലെങ്കിൽ കള്ളച്ചൂത് നടത്തി, ആ നിലയ്ക്ക് അയാൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഇനിയിപ്പോൾ കോടതി വിധി എന്തായാലും ഇപ്പോൾ ഇന്നത്തെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ കാരാട്ട് റസാഖ് ശരിയല്ലാത്ത മാർഗത്തിലൂടെ വിജയിച്ചു, തെറ്റായ വഴിയിലൂടെ ചതിച്ചു എന്നതൊക്കെ പോലെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ നാരോ മാർജിനിൽ നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രീയ അനുകൂല അന്തരീക്ഷം തിരികെ പിടിക്കാൻ ലീഗിന് അവിടെ കഴിയും എന്ന ഒരു പോസിറ്റീവ് തിങ് അവരെ സംബന്ധിച്ചുള്ള അതിനകത്തുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. കാരണം ഇത് കോടതിയിൽ ഇത്രയും കാലം നടത്തിയിട്ടുള്ള നിയമയുദ്ധത്തിലൂടെ ഇതാ ജയിച്ചിരിക്കുന്നു. ഇനിയൊരു വിധി മറിച്ചു വരുന്നവരെ എന്തായാലും മറിച്ചു വരുമോ ഇല്ല എന്നുള്ള വേറെ കാര്യം, അങ്ങനെ എന്തായാലും ഇത് ഉണ്ടായിരിക്കുന്നു എന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. റസാഖ് മാഷിനെ സംബന്ധിച്ചിടത്തോളം, സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെ. കാരണം ഈ കള്ളത്തരമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ജയിച്ചത് വളരെ കുറഞ്ഞ വോട്ട്, നമുക്കറിയാവുന്ന വളരെ കുറഞ്ഞ വോട്ടിനാണല്ലോ. അപ്പോൾ ആ വോട്ടിൻ്റെ വ്യത്യാസം പിടിച്ചെടുത്തത് ഇത്തരത്തിലുള്ള പ്രചരണത്തിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്താനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇവിടെ നടന്നത് ഒരു കള്ളച്ചൂത് പോലെ, നജീബൊക്കെ പറഞ്ഞ പോലെ കള്ളച്ചൂതാണ് എന്ന് ബോധ്യപ്പെടുത്താനൊക്കെ ഒരു അവസരം. എന്തായാലും അവർക്ക് പറഞ്ഞു നിൽക്കാനും ഈ മണ്ഡലത്തിൽ ഇനി കൂടുതൽ പ്രചരണം, അടുത്തൊരു ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ പോലും അവിടെ പ്രചരണം നടത്താനും ഒക്കെ ഉള്ള വലിയൊരു ആയുധമായിട്ട് ഇത് മാറ്റാൻ കഴിയും രാഷ്ട്രീയ ആയുധം എന്ന നിലയ്ക്ക്. ശ്രീ കാരാട്ട് റസാഖ് ഈ ഹൈക്കോടതിയിൽ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിക്കുന്നതിൽ, കാര്യങ്ങൾ ശരിയായി അവതരിപ്പിക്കുന്നതിൽ നിങ്ങളുടെ അഭിഭാഷകർക്കടക്കം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ദുർബലമായിപ്പോയി അത്, അല്ലെങ്കിൽ വേണ്ടത്ര പെർഫെക്റ്റായി ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ആത്മവിമർശനമുണ്ടോ നിങ്ങൾക്കപ്പോൾ? ഒരിക്കലുമില്ല. ഈ കാര്യത്തിൽ കോടതിയെ പരമാവധി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
കോടതിക്ക് അത് ബോധ്യമാവാത്തത്. അതുകൊണ്ടുള്ള ഒരു വിധിയായിരിക്കാം അത്. കോടതി കോടതിയുടെ ഒരു അന്തിമ തീരുമാനമാണ്. കോടതിയുടെ വിധി അമ്മ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. കോടതിയിൽ പരമാവധി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിധി നേരെ തിരിച്ചാണ് വന്നത്. ഇനി സുപ്രീം കോടതി വിധി മാത്രം പരിശോധിച്ചിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഉചിതം. അതായത് ഈ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. സുപ്രീം കോടതിയിൽ മറ്റൊരാളായിരിക്കുമല്ലോ കേസ് കേൾക്കുക, അവർക്കത് ശരിയായി മനസ്സിലാകുമെന്നാണ് ഞങ്ങളുടെ വിചാരം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ കോടതിയിൽ പരമാവധി ബോധ്യപ്പെടുത്താൻ എന്റെ വക്കീലന്മാരെ അടുക്കന്മാരെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം കോടതിക്ക് ബോധ്യമായിക്കോണമെന്നില്ല. ആ നിലയ്ക്ക് കുറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ ചില പരാമർശത്തിലൂടെ എന്നെ അയോഗ്യനാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്നില്ല. ഏതായാലും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഞാനും പാർട്ടിയും ആലോചിക്കുന്നത്. അത് സംബന്ധിച്ചാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നജീബ്, എല്ലാവർക്കും ആത്മവിശ്വാസമുണ്ട്, കെ എം ഷാജിക്കും ഉണ്ട്, ഇദ്ദേഹത്തിനും ആത്മവിശ്വാസമുണ്ട്. സുപ്രീം കോടതിയിൽ പോയാൽ കുറേ ദിവസം ഇത് നീണ്ടുപോവുകയും ചെയ്യും. അദ്ദേഹം ഇപ്പോഴും എം എൽ എ ആണ്, ആനുകൂല്യങ്ങൾ പറ്റാൻ പാടില്ല എന്നുള്ള, ശമ്പളം വാങ്ങിക്കാൻ കഴിയില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസമുണ്ട്. ചരിത്രം പരിശോധിച്ചാലും മഹാഭൂരിപക്ഷം പേരും അയോഗ്യരാക്കപ്പെടുകയും പിന്നീട് സുപ്രീം കോടതിയിൽ പോയി അവരുടെ വിജയം അംഗീകരിച്ച് വാങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. മറിച്ചുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു അന്തിമമായ ആഹ്ലാദത്തിൻ്റെ സമയമായിട്ടില്ല. ഷാജിക്കുള്ള ആത്മവിശ്വാസം റസാക്കിനുമുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത്, കോടതി വിധി അന്തിമമായി എന്ത് തീരുമാനിക്കുമെന്നതിലപ്പുറത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദകേട് തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ഞങ്ങളിപ്പോഴും ഇതിനെ കാണുന്നത്. കോടതി വിധി വരട്ടെ, അന്തിമമായ വിധി വരട്ടെ, വിധി വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പ്രസ്താവന ഇറക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഇവിടെ വീണ്ടും വീണ്ടും വ്യക്തമാകുന്ന കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക അല്ലെങ്കിൽ ഒരു എം എൽ എ ആവുക എന്നത് ജീവിത ലക്ഷ്യമായി കാണുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന നെറികേടുകൾക്കെതിരായിട്ടുള്ള ഒരു വിരൽ ചൂണ്ടലായിട്ടാണ് ഞാൻ ഈ വിധിയെ കാണാനും വായിക്കാനും ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇത് വിശദമാക്കേണ്ടതുണ്ട്. നേരത്തെ കാരാട്ട് റസാഖ് പറഞ്ഞതുപോലെയല്ല, ഞങ്ങൾ ഹൈക്കോടതി വിധി ഉണ്ടായപ്പോൾ ബഹുമാനനായ കെ എം ഷാജിയോ മുസ്ലിം ലീഗോ ഹൈക്കോടതി വിധിയെയോ അല്ലെങ്കിൽ ജഡ്ജിയെയോ ഒരു ദുസ്സൂചന പറ്റിയുള്ള പരാമർശങ്ങളോ ആ തരത്തിൽ ആക്ഷേപങ്ങളോ ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾക്കറിയാം ഈ വിധി പ്രസ്താവം കെ എം ഷാജിയുടെ കേസ് പരിശോധിച്ച ജഡ്ജിയുടെ ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ട് അടക്കം ഞങ്ങൾക്കറിയാം. അദ്ദേഹം നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നതുപോലും നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ഈ വിധി പുറത്തു വന്നപ്പോൾ ഒരിക്കൽ പോലും കെ എം ഷാജിയോ മുസ്ലിം ലീഗോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചോ അദ്ദേഹം വിധി പ്രസ്താവിച്ച രീതിയെക്കുറിച്ചോ അതിൻ്റെ വിമർശനങ്ങളോ ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഈ ജഡ്ജി നാളെ റിട്ടയർ ആകാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ ദുസ്സൂചന നിറഞ്ഞ പരാമർശമാണ് അദ്ദേഹം ആദ്യ ഭാഗത്ത് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് സൂചനകളാണ് അദ്ദേഹം നൽകിയത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം നാളെ റിട്ടയർ ആകാൻ പോകുന്ന ഒരു ജഡ്ജി ഇവിടെ നടത്തിയ വിധി പ്രസ്താവത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ദുസ്സൂചനകൾ വിശദമാക്കേണ്ടതുണ്ട് എന്ന് ഈ ചർച്ചയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, നിയമവാഴ്ചയെയും കോടതിയെയും പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഏതറ്റം വരെയും നിയമയുദ്ധം നടത്തും. ഇവിടെ കൃത്യമായി കെ എം ഷാജിയുടെ രാഷ്ട്രീയ ജീവിതം അറിയുന്ന ആളുകൾക്ക്, കെ എം ഷാജിയുടെ നിലപാടുകൾ അറിയുന്ന ആളുകൾക്ക്, കെ എം ഷാജി ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിലെ വളരെ കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം, കെ എം ഷാജി ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു വൃത്തികേട് ചെയ്യില്ല എന്ന്. ഞാൻ പറയട്ടെ, കാരാട്ട് റസാഖ് കോടതിയിൽ വാദിക്കുന്നതിന് പകരം ഇവിടെ ന്യൂസ് ചാനൽ ന്യൂസ് റൂമിൽ വന്ന് വാദിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ കെ എം ഷാജി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അകത്തുണ്ടാക്കിയ കാര്യത്തിൽ നിങ്ങൾക്കുണ്ട് ആത്മവിശ്വാസം. നിങ്ങൾ മുഹമ്മദ് ഷാഫി, ഈ കാര്യത്തിൽ എം എ റസാഖിനെ കോടതി കേട്ടിട്ടില്ല എന്നൊരു നിയമ പ്രശ്നം അതിനകത്തുണ്ട് എന്നൊക്കെ വിമർശിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വിഷയമില്ല. കാരണം ഇവിടെ പരാതിക്കാരായി വന്നിരിക്കുന്നത് ആ നിയോജക മണ്ഡലത്തിലെ രണ്ട് വോട്ടർമാരാണ്. ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം ഇതുപോലെ വോട്ടർമാർക്കും ഇത്തരത്തിലുള്ള പരാതികൾ കൊടുക്കാം, ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം, ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കാം. ഇവിടെ അങ്ങനെ വരുമ്പോൾ എതിർപക്ഷത്തുള്ളത് സ്ഥാനാർത്ഥികളാണ്. വിജയിച്ച കാരാട്ട് റസാഖ് ഒന്നാം എതിർകക്ഷിയായും
പരാജയപ്പെട്ട ഏറ്റവും അടുത്ത സ്ഥാനാർത്ഥി എന്നുള്ളത് യു ഡി എഫിലെ എം എ റസാഖ് മസ്റ്റർ രണ്ടാം എതിർകക്ഷിയായും ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ തുടർന്ന് വരുന്ന എതിർകക്ഷികളായും അവർക്ക് പിന്നെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ തന്നെ മറുപടിയും ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടാം എതിർകക്ഷി എം എ റസാഖ് മസ്റ്ററൊക്കെ മറുപടിയും ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ കേൾക്കാതെയോ അതല്ലെങ്കിൽ അവർ വരാതെയോ അദ്ദേഹം എം എ റസാഖ് മസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ വിധിയെ അംഗീകരിക്കുന്ന ആള് എന്നുള്ള നിലക്ക് അദ്ദേഹം കോടതിയിൽ ബോക്സിൽ വന്ന് ഈ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതിന് താല്പര്യമില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിവിധങ്ങളായ വിഷയങ്ങളിലെ ഈ വിവിധങ്ങളായ വിധികളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കേസുകളിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന അനുസൃതമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേസുകളിലെ പ്യൂരിറ്റി ഓഫ് ഇലക്ഷൻ, ഇലക്ഷന്റെ സംശുദ്ധി, ആ ഒരു ശുദ്ധി പിന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഇലക്ഷൻ രംഗത്ത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത്തരം കാര്യങ്ങൾ കോടതികൾ പരിശോധിച്ചുകൊണ്ട് അത് ഇലക്ഷനിലെ കറപ്റ്റ് പ്രാക്ടീസ് ആണ് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ഇലക്ഷൻ റദ്ദാക്കാവുന്നതാണ്, സ്ഥാനാർത്ഥിയുടെ വിജയത്തെ റദ്ദാക്കാവുന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞു ഈ പിന്നെ ഓറൽ എവിഡൻസിന്റെ ഭാഗമായിട്ട് മാത്രമാണത്. ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സാക്ഷികളുടെ മാത്രമല്ല, ഇവിടെ എൻ കെ സുരേഷിനെ ഞങ്ങൾ വിസ്തരിച്ചിട്ടുണ്ട്. എൻ കെ സുരേഷ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരാട്ടർ റസാഖിന്റെ ഈ കൌണ്ടിംഗ് ഏജന്റ് ആയിട്ടുള്ള എൻ കെ സുരേഷ്, സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഇപ്പോൾ ഏരിയ കമ്മിറ്റി മെമ്പറുമായിട്ട് എൻ കെ സുരേഷ്, സുരേഷ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മണ്ഡലത്തിലുള്ളിലുടനീളം ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അതൊരു വാഹനത്തിലാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം സാക്ഷാൽ കാരാട്ടർ റസാഖ് അദ്ദേഹത്തിന്റെ ഒന്നര മണിക്കൂറോളം ഞങ്ങൾ അദ്ദേഹത്തിന് ക്രോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഒരു തവണ കൊടുവള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഞാൻ അത് ലോറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കോടതി കണ്ടെത്തിയിട്ടുള്ള ഒരു ഭാഗം മറ്റൊരു രേഖയുടെ കൂടെ അടിസ്ഥാനത്തിലാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുള്ള പെർമിഷന് വേണ്ടി കൊടുത്തിട്ടുള്ള രേഖ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കി. അവിടെ ഈ പറയുന്ന വാഹനം 9 മെയ് 9 മുതൽ 15 വരെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് ഇവർ. ഈ ദിവസങ്ങളിൽ ഈ വാഹനം ഉപയോഗിച്ചു എന്നുള്ളതിന് തെളിവുണ്ട്. ആ തെളിവുകളും കൂടെ നോക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്ന് കാരാട്ടർ റസാഖ് തന്നെ കോടതിയിൽ സമ്മതിച്ചു. പക്ഷേ ആ വീഡിയോയിലെ കണ്ടൻസിൽ മാത്രമായിരുന്നു തർക്കം. എന്നാൽ ആ വീഡിയോയെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ കൊടുത്തിട്ടുള്ള പെർമിഷന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റിലോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് മറച്ചുവെക്കലാണ്, കൺസീൽമെന്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ട് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനപ്പുറത്ത് ഒരു തെളിവ് എന്താണ് ആവശ്യം? ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഉള്ള വിശദമായ മറുപടിയാണ് കോടതി ശരിയെന്ന് കണ്ടെത്തി എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. താങ്കൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് ക്രോസ് വിസ്താരത്തിൽ. ഞാന് 9 ഷാഫി പറഞ്ഞു 9 മുതൽ 15 വരെ ഈ വാഹനത്തിലിട്ട് ഈ സി ഡി പ്രദർശനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് തന്നെ ആവർത്തിക്കാണ്. എന്തുകൊണ്ട് യു ഡി എഫും അതേപോലെ പോലീസും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ഇതിന്റെ മുകളിൽ ആക്ഷൻ എടുക്കാതെ പോയി? എന്താണ് അവർക്ക് പറ്റിയത്? അങ്ങനെ 5-6 ദിവസം ഈ വാഹനം പ്രദർശനം നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് വെക്കുന്ന ഒരു ഭരണമാണോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ സംവിധാനമാണ് നമ്മുടെ കേരളത്തിലുള്ളത്? അല്ല സി റസാഖ്, അവരത് കണ്ടെടുത്തിട്ടില്ല, തടഞ്ഞില്ല എന്നതുകൊണ്ട് താങ്കൾ കുറ്റം ചെയ്തതില്ലാതാവില്ലല്ലോ. ഏതെങ്കിലും ഒരു ക്രൈം തടയാൻ മറ്റുള്ളവർ രംഗത്ത് വന്നിട്ടില്ല എന്നതുകൊണ്ട് ക്രൈം അല്ലാതാവുന്നില്ല എന്ന പ്രശ്നം ഉണ്ടല്ലോ. തടയാതെ പോകുന്നത് ശരിയല്ല. ശരിയല്ല, തടഞ്ഞില്ല എന്നതുകൊണ്ട് താങ്കൾ ചെയ്തില്ല എന്നർത്ഥം. ഇങ്ങനെ ഒരു സിഡി പ്രദർശനം അവർക്കെതിരായിട്ട് വ്യാപകമായിട്ട് പ്രദർശനം നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കാതെ പോയത്, അതൊക്കെ അത് രാഷ്ട്രീയമായി നമുക്ക് കൊടുവള്ളിയിൽ സംസാരിക്കുമ്പോൾ ചോദിക്കാൻ കഴിയും. പക്ഷെ താങ്കൾ നടത്തിയിട്ടുണ്ട്, തടഞ്ഞില്ല എന്നതുകൊണ്ട് നടത്തിയിട്ടില്ല എന്ന അർത്ഥമില്ലല്ലോ. അത് കോടതിക്ക് ബോധ്യപ്പെട്ടു. പെർമിറ്റ് എടുത്തതിനെ കുറിച്ച് നിങ്ങളുടെ കണ്ടെത്തലാണ്, നിങ്ങളുടെ കണ്ടെത്തൽ കോടതിയുടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ നടത്തിയ വീഡിയോ സി ഡി പിന്നെ കോടതി ഇലക്ട്രോണിക് സംവിധാനത്തിൽ പരിശോധിച്ചിട്ട് കോടതിക്ക് പോലും ബോധ്യമായിട്ടില്ല. ഉള്ളടക്കത്തെ കുറിച്ച് തർക്കമുണ്ട്, പക്ഷെ അതിനുവേണ്ടി വണ്ടിക്ക് പെർമിഷൻ എടുത്തതിനെ കുറിച്ച് തർക്കമില്ല. താങ്കൾ തന്നെ പറയുന്നു ഒരു തവണ കൊടുവള്ളി അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ ഇത് പിന്നെ അത് തന്നെയല്ലാതെ എക്സ്പെൻഡിച്ചറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുമില്ല. ആകെ ഈ പറയുന്ന കുഴഞ്ഞു മറിഞ്ഞ് സങ്കീർണമാണ്, അവ്യക്തമാണ്. കോടതിക്ക് അതിൽ പ്രശ്നമുണ്ട് എന്ന് തോന്നുകയാണ്. ഇതിൽ പറയപ്പെടുന്ന വാഹനം എന്റെ ഈ പിന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെയുള്ളൊരു വ്യാജ ശീലി പ്രദർശനം നടത്തിയിട്ടില്ല. എനിക്കൊരുപാട് വാഹനം ഉണ്ടായിട്ടുണ്ട്, ഇലക്ഷൻ സമയത്ത് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലൊക്കെ പല പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ പറയപ്പെടുന്ന
ഇവരാരോപിക്കപ്പെടുന്ന നമ്പർ പോലും ഈ ഇതിൽ കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു വാഹനം ഞാൻ പ്രദർശനം നടത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നമ്പർ വ്യക്തമാക്കട്ടെ. ഇപ്പൊ തന്നെ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഈ സീഡി. ഇങ്ങനെയാണെങ്കിൽ വാഹനത്തിന്റെ ഒരു നമ്പർ കാണുന്നില്ലല്ലോ, നമ്പർ കാണുന്നില്ല. അപ്പം വ്യക്തിയത്ത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടത്തിയിട്ടില്ല ഒരു ആക്ഷേപവും. അഭിപ്രായം നടത്തിയിട്ടില്ല. മറ്റൊരു കാര്യം നജീബ് കാന്തപുരം പറയുന്നത് കാരാട്രസ അവരെ മോശമായ രൂപത്തിൽ വ്യക്തിയത്ത് നടത്തി എന്നല്ല. അല്ല, താങ്കളുടെ കാരാട്രസാക്ക് ഇപ്പോ കാണിക്കുന്ന വീഡിയോയിൽ ഇതില്ല, എന്താ പറയുന്നത്, നമ്പർ പ്ലേറ്റ് ഇല്ല എന്ന് താങ്കൾ ഒരു സൗകര്യമായി പറയുകയാണെങ്കിൽ അതിനകത്ത് പാർട്ടിക്കാരായ ആളുകളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. താങ്കളെ വിജയിപ്പിക്കണമെന്ന ബാനർ കാണാനുണ്ട്. അതൊരു പബ്ലിക് സ്പേസിൽ പ്രദർശിപ്പിക്കുന്ന ഒന്നാണ്, അതൊരു മാനിപ്പുലേറ്റ് ചെയ്ത ഒന്നാണെന്ന് സ്വാഭാവികമായി കണ്ടാൽ തോന്നില്ല. അത് വ്യാജമായിട്ട് ആർക്കും ഉണ്ടാക്കാമല്ലോ, വ്യാജമായിട്ട് ഉണ്ടാക്കാം. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രദർശനം നടത്തിയതാണ് എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ഒരു തെളിവില്ല, ഒരു തെളിവില്ല. എൻ കെ സുരേഷ് ലോക്കൽ സെക്രട്ടറി ഓഡിയോ പറയുന്നത് പോലെ, നജീബ് കാന്തപുരം ഷാഫിയും പറയുന്നത് പോലെ, ഈ പറയുന്ന ആളുകളൊന്നും എം എ റസാഖിനെ പരാമർശിച്ച പോലും ചെയ്യുന്നില്ല. ഒരു വാർഡ് മെമ്പർ എന്നാ പറയുന്നത്? ഒരു വാർഡ് മെമ്പർ എന്ന് പറയുകയാണെങ്കിൽ ആരൊക്കെ ഉണ്ടാകും? പിന്നെ നജീബ് കാന്തപുരം പറയുന്നത് ഷാജിയുടെ കേസും ഈ കേസും തമ്മിൽ വ്യത്യാസമുണ്ട്, ഷാജി മാന്യനാണ് എന്നാണ്. ഷാജി മാന്യനല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിയമസഭയിലെ എന്റെ സഹപ്രവർത്തകനാണ്, എന്റെ സുഹൃത്താണ്. ഞാൻ നേരത്തെ മുസ്ലിം ലീഗ് ഉണ്ടായ സമയത്ത് എന്റെ നേതാവാണ്. അതിനൊന്നും തർക്കമില്ല. പക്ഷെ ഷാജിക്ക് ഒരു സർട്ടിഫിക്കറ്റും എനിക്കൊരു മറ്റു സർട്ടിഫിക്കറ്റുമാണ് അദ്ദേഹം നൽകുന്നത്. എനിക്ക് ഒറ്റ കാര്യം അദ്ദേഹത്തിന് ചോദിക്കാറുള്ളൂ, ഞാൻ വ്യക്തിയത് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ 50 ലക്ഷം രൂപ കൊഫേഫോസ പ്രതിയെ ഒഴിവായി കൊടുക്കുന്നതിന് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒന്ന് പറയാനുണ്ട്. എന്തായാലും കാരാട്ട് റസാഖ് ഈ ആയുഷ്കാലം മുഴുവനും ഇരുന്നാലും കെ എം ഷാജി ആവാൻ ആവില്ല എന്ന് തിരിച്ചറിയണം ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള നിങ്ങൾ ആരോപണം ഉന്നയിച്ച ആളുകൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള കളിപ്പാവകളുടെ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ അതിശക്തമായ നിയമ നടപടിയുമായിട്ട് തന്നെ പോവുകയാണ്. ഷാഫി, ഇക്കാര്യത്തിൽ ബാക്കി പശ്ചാത്തല വിവരങ്ങളൊക്കെ ഒക്കെ കണ്ടന്റ് അല്ല, ഉള്ളടക്കം. അതിന്റെ കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹം തോറ്റു തന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. അല്ല, ആത്മവിശ്വാസം എപ്പോഴും നല്ലതാണ്, അത് കോടതിയിൽ തെളിയിച്ചോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിനകത്ത് ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ ക്രോസ് വിസ്താരം നടത്തുന്ന സമയത്ത് ഞാൻ വളരെ വ്യക്തമായി ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ വീഡിയോക്കകത്ത് എവിടെയും എം എ റസാഖിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല, എവിടെയും എം എ റസാഖ് മാസ്റ്റർ എന്ന് പറയുന്നില്ല. അത് വളരെ വിദഗ്ധമായിട്ട് ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറുടെ എല്ലാവിധ കരവിരുതും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഒരു സ്ഥലത്ത് പറയുന്നത് ഇളേറ്റിൽ വട്ടോളിയിലെ പഴയ മെമ്പർ, ഈ ചളിക്കോട്ടെ പഴയ മെമ്പർ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ ഈ സി എച്ച് സെന്ററിന്റെ ഒക്കെ ഒരു നേതാവ് എന്നൊക്കെ പറയുന്നത് കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം, ഇനി അതല്ലെങ്കിൽ എളേറ്റിൽ വട്ടോളി കിഴക്കോത്ത് പഞ്ചായത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അത് തന്നെ ഞാൻ ചോദിച്ചു ജില്ലാ സെക്രട്ടറി, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കോടതിയിൽ, ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും ഇനി കിഴക്കോത്ത് പഞ്ചായത്തിൽ നിന്നും ആരൊക്കെ ജില്ലാ സെക്രട്ടറിമാരായിട്ടുണ്ട് എന്ന് ഞാൻ കോടതി ചോദിച്ചു. അദ്ദേഹം അന്നേരം പല ആളുകൾ എം സി മൈനാജി ആയിട്ടുണ്ട്, പി കെ ബാബു ആയിട്ടുണ്ട്, ഉമ്മർ പാണ്ഡികശാല ആയിട്ടുണ്ട്, ഞാൻ എം എ റസാഖ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഉത്തരം. എം എ റസാഖ് എന്ന് പറയുന്ന ഒരാളാണ് കിഴക്കോത്ത് പിടിക്കപ്പെട്ടു. അവസാനമായി സി സജീവൻ, ഇവിടെ നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കെ എം മാണിയുടെയും നീൽ ലോഹിതദാസ് നാടാറിന്റെയും അല്ലെങ്കിൽ തമ്പാനൂർ രവിയുടെയും ഇ പി ജനാദിന്റെയും ഒക്കെ കേസുകളുണ്ട്. അങ്ങനെ എടുത്തു നോക്കിയാൽ അതിലൊരു മഹാഭൂരിപക്ഷം കേസുകളും സുപ്രീം കോടതിയിൽ പോയി ഈ തെരഞ്ഞെടുപ്പ് വിജയം അംഗീകരിച്ച് ഹൈക്കോടതി വിധി റദ്ദാക്കി മടങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ സുപ്രീം കോടതിയിൽ പോയി വിജയിച്ചു വന്നവരുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഹൈക്കോടതി വിധിക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല, ഇവിടെ നമ്മുടെ അന്തരീക്ഷത്തിൽ കിട്ടുന്നില്ല എന്ന പ്രശ്നമുണ്ടോ സി സജീവൻ? ഇല്ല, അങ്ങനെ കാണുന്നതിൽ കാര്യമില്ല. സുപ്രീം കോടതിയിൽ പോകുന്ന നിയമം അംഗീകരിക്കുന്ന നീതിന്യായ വ്യവസ്ഥ അംഗീകരിക്കുന്നൊരു കാര്യമാണ്.
പല കേസുകളിലും അത് ഈ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കേസുകൾ മാത്രമല്ല മറ്റെല്ലാ കേസുകളിലും ഇതേപോലെ ഹൈക്കോടതി വിധിയുടെ വിധിയെ മറികടന്നുകൊണ്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ അതിനെ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാവാറുണ്ട്. അതിനർത്ഥം ഹൈക്കോടതി വിധി പൂർണ്ണമായിട്ടും തെറ്റാണ്, അത് ഇത് പേടിക്കേണ്ടതില്ല എന്നല്ല. എത്രയോ കേസുകളിൽ ഹൈക്കോടതി വിധിയെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് അത് ശരിവെച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവവും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ മാണിയുടെ കേസിൽ അങ്ങനെ പല കേസുകളിലും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കൊടുവള്ളി കേസിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല, സംഭവിക്കാതിരിക്കണമെന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് മാത്രം ഇത് സുപ്രീം കോടതി ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ആശ്വസിക്കാം. പക്ഷേ ആ ആശ്വാസം പൂർണ്ണമായിട്ടുള്ള ആശ്വാസം ആവണമെന്നില്ല. കാരണം അവിടെയും തെളിയിക്കേണ്ട കാര്യം ഈ കേസിൽ എതിരായി കിട്ടുന്ന ഇത്തരം കേസുകളിൽ എതിരായി കിട്ടുന്ന ഹൈക്കോടതി വിധികളെ ചെറുതാക്കി കാണിക്കാൻ ഒരു കാരണമാകുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ പ്രചരണ രംഗത്തുണ്ടായിട്ടുള്ള തെറ്റായ പ്രവണതകളെ തുറന്നു കാട്ടുന്നത് തന്നെയാണ്. അക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും. നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത സി എ സജീവൻ സിൻ, അജീബ് കാന്തപുരം, കാരാട്ട് റസാഖ്, അഡ്വക്കേറ്റ് എം മുഹമ്മദ് ഷാഫി, നിങ്ങളുടെ നിലപാടുകളും അഭിപ്രായങ്ങളും പങ്കുവച്ചതിന്